നമസ്കാരം പാർട്ടിക്കാരെ രക്ഷിക്കാൻ സർക്കാർ ഇനി എന്ത് വില കൊടുത്തും ചാടി വീഴും സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകരെ എത്തിക്കണമെങ്കിൽ അതിന് മടിയില്ല ഇടത് സർക്കാർ അങ്ങനെയാണ് നിരവധിയാണ് ഉദാഹരണങ്ങൾ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് പി എസ് സി പരീക്ഷ തട്ടിപ്പ് കേസിലെ മുഖ്യ പ്രതികൾ ശിവരഞ്ജിത്തും നസീമും കോപ്പിയടിയല്ല നല്ല അസല തട്ടിപ്പ് തന്നെയാണ് നടന്നത് അതിന് കൂടപിടിക്കാനും പതിവ് പോലെ എത്തിയിട്ടുണ്ട് സർക്കാർ ക്രിമിനലായ എസ് എഫ് ഐ നേതാവിനെ സഹായിക്കാൻ പിണറായി സർക്കാർ നടത്തുന്നത് വഴിവിട്ട നീക്കം തന്നെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസ് പി എസ് സി ചോദ്യപേപ്പർ ചോർന്ന കേസ് എന്നിവയിൽ പ്രതിയായ യൂണിവേഴ്സിറ്റി കോളേജിലെ എസ് എഫ് ഐ മുൻ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന നസീമിനെതിരായ പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കണമെന്ന ആവശ്യവുമായിട്ടാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്ത് ട്രാഫിക് നിയമം ലംഘിച്ച എസ് എഫ് ഐ പ്രവർത്തകനെ പോലീസ് പിടികൂടിയതിനെ തുടർന്നാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് തുടർന്നാണ് സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ജീപ്പ് അടിച്ചു തകർക്കുകയും ചെയ്തത് ജീപ്പ് തകർത്തതിൽ രജിസ്റ്റർ ചെയ്ത പൊതുമുതൽ നശീകരണ കേസ് പിൻവലിക്കാനാണ് സർക്കാരിന്റെ നീക്കം തകൃതിയായി നടക്കുന്നത് കേസ് നടത്തിയ സർക്കാർ അഭിഭാഷകയുടെ വീഴ്ചയാണ് കേസ് പിൻവലിക്കാൻ കോടതി അനുവദിക്കാത്തത് എന്ന പ്രതികളിൽ ഒരാളുടെ പരാതിയിൽ സർക്കാർ അഭിഭാഷകയെ പോലും നേരത്തെ മാറ്റി സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചു പകരം പാർട്ടി ഉന്നത നേതാവിന്റെ മകനെയാണ് സർക്കാർ കേസ് നടത്താൻ ചുമതലപ്പെടുത്തിയത് നേരത്തെ നിയമസഭയിലെ അതിക്രമത്തിന്റെ പേരിൽ എം എൽ എ മാർക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ച കോടതി പ്രതികൾ മുപ്പത്തി അയ്യായിരം രൂപ വീതം കെട്ടിവെക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത് പൊതുമുതൽ നശീകരണ കേസുകൾ സർക്കാരിന് തന്നെ എതിരായതിനാൽ അവ പിൻവലിക്കാൻ അനുവദിക്കരുത് എന്ന് നിരവധി കോടതി ഉത്തരവുകൾ ഉള്ളപ്പോഴാണ് ക്രിമിനലായ എസ്എഫ്ഐക്കാരനെ രക്ഷിക്കാൻ വഴിവിട്ട നീക്കം പിണറായി സർക്കാർ നടത്തുന്നത് തന്നെ കത്തികൊണ്ട് കുത്തിയത് ശിവരഞ്ജിത്ത് എന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷത്തിൽ കുത്തേറ്റ അഖിൽ തന്നെ തുറന്നു സമ്മതിച്ചിട്ടുണ്ട് നസീം പിടിച്ച നിർത്തിക്കൊടുത്തു അതാണ് അന്ന് അവിടെ സംഭവിച്ചത് അക്രമി സംഘത്തിൽ ഇരുപതിലേറെ എസ് എഫ് ഐ കാർ ഉണ്ടായിരുന്നുവെന്ന് അഖിൽ ഡോക്ടറോട് പറഞ്ഞിരുന്നു ഡോക്ടർ ഈ മൊഴി പിന്നീട് പോലീസിന് കൈമാറുകയും ചെയ്തു ഒൻപതോളം സാക്ഷികളുടെയും ദൃക്സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് പോലീസ് കേസ് എടുത്തത് പോലീസ് കേസ് എടുത്തിരുന്ന ഏഴുപേരും എസ് എഫ് ഐ നേതാക്കളാണ് കുത്തിയത് ശിവരഞ്ജിത്ത് ആണ് എന്ന് ദൃക്സാക്ഷികളും മൊഴി നൽകിയിരുന്നു ിലെ ഒന്നാം പ്രതിയും ശിവരഞ്ജിത്ത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനക്കാരനായിരുന്നു പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയത് ശിവരഞ്ജിത്ത് ആയിരുന്നു രണ്ടാം പ്രതി നസീം പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഇരുപത്തിയെട്ടാം റാങ്കുകാരനുമായിരുന്നു ഇതെല്ലാം തന്നെ കോപ്പി അടിച്ച് നേടിയതാണ് എന്ന് പിന്നീട് വ്യക്തമായതുമാണ് അതായത് പാവപ്പെട്ട പഠിച്ച് മിടുക്കരായി എത്തിയവരെ പോലും പിന്തള്ളി ഇവർക്ക് ഒന്നും ഇരുപത്തെട്ടും സ്ഥാനങ്ങൾ സർക്കാർ ഉറപ്പാക്കി അതാണന്ന് അവിടെ സംഭവിച്ചത് പക്ഷേ ഈ കത്തി കേസും ഒപ്പം പോലീസുകാർക്ക് നേരെ ഉണ്ടായ അതിക്രമത്തിനെതിരെയും എല്ലാം കേസുകൾ ഉണ്ടായപ്പോൾ ഇത് ഇതിലെല്ലാത്തിലും അന്വേഷണം നടന്നു ഇതാണ് പിന്നീട് വിനയായത് ീർത്തും ഒരു ഹൈടെക് തട്ടിപ്പായിരുന്നു അന്ന് നടന്നത് സ്മാർട്ട് വാച്ച് അടക്കമുള്ളവ ഉപയോഗിച്ച് അതായത് ഫോണും ബ്ലൂടൂത്ത് സംവിധാനത്തിലൂടെ കണക്ട് ചെയ്ത് ഉള്ള ഒരു തട്ടിപ്പ് പക്ഷേ പിണറായിയുടെ പവർ ഉള്ളപ്പോൾ എന്ത് കത്തിക്കുത്ത് കോപ്പിയടി സാക്ഷികൾ ജീവൻ ബാക്കി കിട്ടിയത് തന്നെ ഭാഗ്യമെന്ന് കരുതേണ്ട സ്ഥിതിയാണ് ഒപ്പം പോലീസിനെ കയറി ആക്രമിച്ചാലും ഇവിടെ ഒന്നും സംഭവിക്കില്ല കാരണം ഇടത് സർക്കാരാണ് കേരളം ഭരിക്കുന്നത്